ഹായ് ഡി എസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ടു കെ ജി വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ടു ടയർ ആണ് അപ്പോൾ ഈ ഒരു കേക്ക് ഫസ്റ്റ് ആനിവേഴ്സറിക്കുള്ള കേക്കായിരുന്നു പിന്നെ ഈ ഒരു കേക്ക് അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിലും സിക്സ് ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം രണ്ട് കേക്കും ക്രം കോട്ടി ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒറിജിനൽ കോട്ടി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ എയ്റ്റ് ഇഞ്ച് ചെയ്ത കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ അത്യാവശ്യം കട്ടി തന്നെ ക്രീമൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡും മുകളിലൊക്കെ ഒക്കെ തന്നെ നല്ല ലെവലാക്കി എടുക്കുക കേട്ടോ രണ്ട് കേക്കിലും അത്യാവശ്യം കട്ടിയുള്ള നാല് ലെയർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഐസിങ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കേക്ക് പിറ്റേന്നാണ് കൊടുക്കാനുള്ളത് അപ്പം തലേന്ന് തന്നെ ഞാൻ ഐസിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു കേക്ക് നല്ല ഫിനിഷ് ആക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് എന്നിട്ട് അടുത്ത കേക്ക് സിക്സ് ഇഞ്ച് ചെയ്ത കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കട്ടി തന്നെ ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ലെവലാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം കേക്കിൻ്റെ താനത്ത് ആ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു ഡെക്കറേഷൻ കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമിലേക്ക് രണ്ട് ഡ്രോപ്സ് വയറ്റ് കറും ഒരു ഡ്രോപ്സ് റെഡ് കളറും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ എന്താ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സ്ക്രാപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ചെറുതായിട്ടും വളരെ പതുക്കെ ഞാനൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അധികം കട്ടിയിലാക്കിയാലും അതങ്ങ് പരന്നു പോകും അപ്പോൾ ഞാൻ ആക്കി എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതുപോലത്തെ ഒരു ഐസ് നൈഫ് വെച്ചിട്ട് ആ മേലോട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എയ്റ്റ് ഇഞ്ച് ചെയ്ത കേക്കാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും ഇതേ ഒരു ഡെക്കറേഷൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത് രണ്ട് കേക്കിലും ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കേക്ക് സെറ്റ് ചെയ്യുന്നത് പിറ്റന്നാണ് അപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ കേക്ക് ചുറ്റും തന്നെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ടു ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഇഞ്ചിൻ്റെ ആ ഒരു കേക്കിൻ്റെ ഹൈറ്റിൽ ഞാൻ മൂന്ന് സ്റ്റിക്ക് കട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് കൊത്തി കൊടുക്കുന്നുണ്ട് പിന്നെ സിക്സ് ഇഞ്ച് ചെയ്ത് ആ ഒരു കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഐസിന് യൂഫ് വേച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ഇളക്കിയിട്ട് വെല്ലാം ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഐസി നൈഫ് വളരെ പതുക്കെ തന്നെ അതിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വിടിപ്പിച്ചെടുക്കുമ്പം ആ ഒരു ക്രീം അടക്കങ്ങ് പോരും അപ്പോൾ എന്താ ടയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് തിക്കോട് കൂടിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഇതാ ഇതുപോലെ ചെയ്തിരിക്കുന്നുണ്ട് എന്നിട്ട് സൈഡിൽ കൂടെ ഞാൻ ഡ്രിപ്പ് മോഡലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം കേട്ടോ പിന്നെന്ത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയത് എന്നിട്ട് ആ ആ ഒരു സൈഡ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ഇഞ്ച് ചെയ്ത കേക്കിൻ്റെ ആ ഒരു സൈഡ് കൂടി ഞാൻ താ ഇതുപോലെ ഡ്രിപ്പ് മോഡലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഗണാശ അത്യാവശ്യം തിക്കോട് കൂടിയിട്ട് തയ്യാറാക്കിയാലേ ഇതുപോലെ ഡ്രിപ്പ് മോഡൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് മൊത്തമായിട്ട് തന്നെ അതങ്ങ് ഒലിച്ച് പോകും അതിന് ശേഷം ഞാൻ കുറച്ച് ഗോൾഡൻ ഷീറ്റ് എടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് താഴേന്ന് മുകളിൽ വരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയത് കാ കപ്പ് ചോക്ലേറ്റിലേക്ക് വൺ ബൈ എയ്റ്റ് കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ട് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ നൈറ്റ് ചെയ്തെടുത്തതാണ് കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു ഗനാഷിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവർ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലവർ വെച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഹാപ്പി ആനിവേഴ്സറിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ വെച്ചു ഗോൾഡൻ കളറുള്ള ഒരു സ്റ്റിക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ഗനാഷീൻ്റെ താഴ്ത്ത ലെയറിലെ ആ ഒരു ഗനാഷിൻ്റെ അടുത്തായിട്ട് വൈറ്റ് കളറുള്ള ഒരു ഫ്ലവർ കൂടി വെച്ചെടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ ആണ് വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗോൾഡൻ കളർ എടുത്തിട്ട് ആ ഒരു ചെറിയൊരു ബ്രഷിലാക്കിയിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഡിസൈൻ ചെയ്തില്ലേ ആ ഒരു ഡിസൈൻ ചെയ്ത് തന്നെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കളറിൽ ഗോൾഡൻ കളർ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടും കേക്കിന് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് താഴത്തെ ലെയറിലും മുകളത്തെ ലെയറിലും എന്താ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ആ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ബ്രഷിലാക്കിയിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ആനിവേഴ്സറി ടു ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം